കോൺഗ്രസിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയത് മുതൽ പ്രശ്നങ്ങൾ തന്നെയാണ്. അതിനൊരു അവസാനമാകുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ച് മുതിർന്ന നേതാവും മീഡിയ സെൽ വൈസ് പ്രസിഡന്റുമായ അജയ് സിംഗ് യാദവ് രാജിവെച്ചിരുന്നു. പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ അവഗണിച്ചെന്ന് ആരോപിച്ചാണ് അദ്ദേഹം രാജിവെച്ചത്. പി സി സി അധ്യക്ഷൻ കമൽനാഥിനെതിരെയും സിംഗ് രംഗത്തെത്തിയിരുന്നു. കേന്ദ്രത്തിൽ കോൺഗ്രസിൽ നിയമസഭാ ഇലക്ഷൻ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി നിർണയം വരെയും പൊട്ടിത്തെറി ഒഴിയുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. അവിടെ ഭോപ്പാലിൽ ടിക്കറ്റ് കിട്ടാത്തവരെ പിന്തുണയ്ക്കുന്നവർ ഇപ്പോഴും പ്രതിഷേധ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന്റെ സംസ്ഥാന സമിതിയിൽ ആകെ പ്രശ്നങ്ങൾ കൊണ്ട് രൂക്ഷമാണ്. ഒത്തൊരുമ ഒട്ടുമില്ലെന്ന് തന്നെ വേണം പറയാൻ. ഇതിനിടെ മുൻ മുഖ്യമന്ത്രി കമൽനാഥ് ദിഗ്വിജയ് സിംഗിനെതിരെ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. പ്രതിഷേധിക്കുന്ന പാർട്ടി പ്രവർത്തകരോട് ദിഗ്വിജയ് സിംഗിന്റെയും ജയ്വർദ്ധൻ സിംഗിന്റെയും വസ്ത്രങ്ങൾ വലിച്ചുകീറാൻ ആവശ്യപ്പെടുന്നതാണ് വീഡിയോയിൽ ഉള്ളത്. പ്രമുഖ നേതാവായ വീരേന്ദ്ര രഘുവംശിയുടെ അനുയായികളാണ് കഴിഞ്ഞ ദിവസം കമൽനാഥിന്റെ വീട്ടിൽ പ്രതിഷേധവുമായി എത്തിയിരുന്നത്. രഘുവംശയ്ക്ക് ശിവപുരിയിൽ നിന്ന് മത്സരിക്കാൻ ടിക്കറ്റ് നൽകണമെന്നായിരുന്നു അവരുടെ ആവശ്യം. കമൽനാഥും രഘുവംശിയുടെ അനുയായികളും തമ്മിലുള്ള സംഭാഷണത്തിന്റെ വീഡിയോ ആണ് പുറത്തു വന്നത്. ഇതാണ് വൈറലായിരിക്കുന്നത്. BJP നേതാക്കൾ ഇത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നുമുണ്ട്. ടിക്കറ്റ് വിതരണത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടായതായി കമൽനാഥും പറയുന്നു. വീരേന്ദ്രയെ കുറിച്ച് സംസാരിക്കരുത്, അദ്ദേഹത്തെ പാർട്ടിയിൽ ചേരാൻ നിർബന്ധിച്ചത് ഞാനാണ്. KP സിംഗ് ദിഗ്വിജയ് സിംഗിനോടും അദ്ദേഹം KP സിംഗുമായി സംസാരിച്ചുവെന്നാണ് പറഞ്ഞത്. എന്നാൽ പരസ്പരം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിരുന്നില്ല എന്നാണ് ഇവരിപ്പോൾ പറയുന്നതെന്നും കമൽനാഥ് ആരോപിച്ചു. വീരേന്ദ്രയുടെ മുന്നിൽ ഞാൻ ആകെ നാണം കെട്ടുപോയി. രഘുവംശിയുടെ സമുദായത്തോട് എനിക്ക് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഇനി എന്താണ് അവരോട് പറയുകയെന്നാണ് ഞാൻ അന്വേഷിക്കുന്നതെന്നും കമൽനാഥ് പറഞ്ഞു. ദിഗ്വിജയ് സിംഗ് ശിവപുരിയിലെ വിഷയം ജയവർദ്ധനുമായി സംസാരിക്കും. അവര് പറയുന്നത് പോലെ സംസാരിക്കാം. നിങ്ങൾ എന്താണ് എന്നോട് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ ദിഗ്വിജയ് സിംഗിനോടും ജയവർദ്ധൻ സിംഗിനോടും പോയി കാര്യങ്ങൾ അന്വേഷിക്കൂ. അവരുടെ വസ്ത്രങ്ങളാണ് വലിച്ചു കീറേണ്ടതെന്നും കമൽനാഥ് പറഞ്ഞു. ഇതാണിപ്പോൾ BJP അവരുടെ ആയുധമാക്കിയിരിക്കുന്നത്. BJP സംസ്ഥാന മീഡിയ കോർഡിനേറ്റർ ആഷിഖ് അഗർവാൾ കോൺഗ്രസിനെ പരിഹസിച്ച് രംഗത്തെത്തിയിരുന്നു. ആളുകളുടെ വസ്ത്രം വലിച്ചു കീറുന്ന തരത്തിലേക്ക് തരം താണിരിക്കുകയാണ് കമൽനാഥ്. കോൺഗ്രസിലെ രണ്ടായി പിളർന്നാൽ നിങ്ങൾ എന്തു ചെയ്യുമെന്നും അഗർവാൾ ചോദിച്ചു. അതേസമയം ഈ വീഡിയോയ്ക്ക് മറുപടിയുമായി ദിഗ്വിജയ് സിംഗ് തങ്ങനെ രംഗത്തു വന്നിരുന്നു. കോൺഗ്രസ് കുടുംബം വളരെ വലുതാണ്. കൂട്ടായ സന്തോഷവും അതുപോലെ പ്രശ്നങ്ങളും ഉണ്ടാവും. അത് മുതിർന്നവർ ചേർന്ന് ക്ഷമയോടെ പരിഹരിക്കുമെന്നും ദിഗ്വിജയ് സിംഗ് പറഞ്ഞു. ദിഗ്വിജയ് സിംഗുമായി തനിക്ക് അടുത്ത സൗഹൃദമാണ് ഉള്ളതെന്നും താൻ തമാശ രൂപത്തിൽ പറഞ്ഞ കാര്യം നെഗറ്റീവായി എടുക്കരുതെന്നുമാണ് കമൽനാഥിന് പറയാനുള്ളത്. എന്തായാലും കേന്ദ്രത്തിലും കോൺഗ്രസിന്റെ തനിത്തറം കാണിച്ചു തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. കൂടെ നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് പണി കൊടുക്കുകയെന്ന ചിന്തയാണ് അവർക്കും ഉള്ളത്.